ഹലോ എവരി വൺ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. പൂർണ്ണസംഖ്യകൾ എങ്ങനെ കുറയ്ക്കാം? അതിനായിട്ട് ആദ്യമായി നമുക്ക് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. നമ്പർ ലൈനിൽ ഏതൊക്കെ നമ്പേഴ്സാണ് കാണാൻ പറ്റുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ്, സീറോ, പോസിറ്റീവ് നമ്പേഴ്സ്, ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 - 3, രണ്ടാമത്തേത് 5 - -3. 5 - 3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ 5 - 3 ചെയ്യുന്ന വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് കുറയ്ക്കുന്നത്. ആൻസർ 2 ആണ്. 5 - 3 2 ആണെന്ന് കിട്ടി. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യന് തന്നെ ചെറിയൊരു ഡിഫറൻസ് വരുത്തി ഞാൻ എഴുതുകയാണ്. സെയിം ക്വസ്റ്റ്യനാണ്, സെയിം ആൻസറും ആണ് കിട്ടുന്നത്. ആ 3 ഞാൻ പ്ലസ് സൈനിന്ന് കൊടുക്കുന്നു. 3 വെറുതെ എഴുതിയാൽ 3 പോസിറ്റീവ് ആണെന്നറിയാം. പക്ഷേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്ലസ് സൈൻ കൊടുക്കുന്നു. നോക്കിക്കേ, ഇനി ഇവിടുത്തെ സൈൻ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? 5 - ആണ്. 5 നിന്ന് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. എന്ത് സബ്ട്രാക്റ്റ് ചെയ്യുന്നു? +3 ആണ് നമ്മൾ 5 നിന്ന് കുറയ്ക്കുന്നത്. അപ്പം നടുക്കലത്തെ സൈന് പ്ലസ്സും വന്നിരിക്കുന്നു, മൈനസും വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതി. ഇനി പ്ലസ്സും മൈനസും ഒന്നിച്ച് വന്നതുകൊണ്ട് നടുക്കലത്തെ സൈൻ എന്തായിട്ട് മാറും? -ആയിട്ടാണ് മാറുന്നത്. പ്ലസ്സും മൈനസും ഒന്നിച്ച് വന്നതുകൊണ്ട് നടുക്ക് സൈൻ -ആയിട്ട് മാറി. ആൻസറ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ് ആൻസറ്. അപ്പോൾ 5 - 3 എന്ന് പറയുന്നത് എന്താണ്? 2 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 5 - -3. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ +3 ആയിരുന്നെങ്കിൽ ഇവിടെ ഞാൻ -3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 5 നിന്ന് എന്താണ് കുറയ്ക്കേണ്ടത്? -3 ആണ് കുറയ്ക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യത്തെ നമ്പർ അതേപോലെ തന്നെ എഴുതി, 5. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ള സൈൻ എന്താണ്? -. നോക്കിക്കേ, ഇവിടെ രണ്ട് മിഡിലില് രണ്ട് സൈനും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ അവിടെ +ആയിട്ട് മാറും. അത് പ്ലസ് ആണെങ്കിലും പ്ലസ് തന്നെ, മൈനസ് ആണെങ്കിലും പ്ലസ് തന്നെ. സെയിം ആണ് സൈനെങ്കിൽ അവിടെ +ആയിട്ട് വരും. രണ്ട് -, ഇതുപോലെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ +ആണെന്ന് ഓർക്കുക. ഈ ഒരൊറ്റ കാര്യമാണ് കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരൊറ്റ പോയിൻ്റ് ഓർത്ത് വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. രണ്ട് മൈനസ് സൈൻ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ +ആകും. അപ്പോൾ ആൻസർ, നമുക്ക് പ്ലസ് വന്നപ്പോൾ നമ്മൾ കൂട്ടുകയാണ്. ആൻസർ എന്താണ്? 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. അടുത്തത് ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. -5 - -3. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ +5 ആയിരുന്നു, ഇവിടെ -5 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ അതേപോലെ അങ്ങോട്ട് എഴുതുന്നു, -5. അടുത്തത് രണ്ട് മൈനസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എന്താകുമെന്നാണ് പറഞ്ഞത്? +ആകും അല്ലേ. 2 - 1 വന്നു കഴിഞ്ഞാൽ +ആകും. ഇനി +3 കൊടുത്തു. അപ്പോൾ -5 + 3. ഇനി മൈനസും പ്ലസ്സും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ 5 സൈൻ മൈനസും 3 സൈൻ പ്ലസ്സും ആണ്. ഇവിടെ രണ്ട് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്, അല്ലെ? -5 കൂടെ 3 ആഡ് ചെയ്യാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 സൈൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇത്രമാത്രം വിചാരിക്കുക, 2 സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് നമ്പറിനും ഡിഫറൻ്റ് ആണ് സൈൻ. അതുകൊണ്ട് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ഡിഫറൻ്റ് ആണ് സൈനെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ -5 ഉം +3 ആണ് നമ്മുടെ നമ്പർ. വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്ന 2 ആണ്. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് 5 ചിഹ്നമാണ് കൊടുക്കേണ്ടത്. അപ്പം മൈനസ് ആണ്. ഓക്കെ, അപ്പം -2 എന്ന ആൻസർ കിട്ടി. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ -7 - -3 ആണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സൈൻ രണ്ടും സെയിം ആണല്ലേ. -7 ആണ്, -3 ആണ്. സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, രണ്ടും കൂടെ കൂട്ടണം. സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ 7 ഉം 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടി. ഇനി
same sign ayathonde aa sign thanne ittu kodukka rendu minus aanu answer minus adutha question nokkike ibude minus 7 minus minus 3 na vannirikkune appo aadi namukku first number adu pole ezhudam ibude minus minus adupichu vannittille appo avade endayi plus aayi appo minus 7 plus 3 nu kitti minus 7 plus 3 endha aadyam rendu minus aayundu nammal avade add edu ibude minus um plus um ayathonde subtract cheyanam appo 4 വലുതിൻ്റെ സൈന് മൈനസ് അപ്പം ആൻസർ കിട്ടി മൈനസ് ഫോർ എന്ന്. ഇവിടെ ഇതത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ മൈനസ് സിക്സ് ഡിഫറൻ്റ് ആണ് സൈന്, എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടി? ഫോർ സിക്സും ഫോറിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ആണ്. വലിയ നമ്പർ ഏതാ? സിക്സ് ആണ് അവിടെ വലിയ നമ്പർ. സൈൻ എന്താണ്? മൈനസ് ആണ്. സിക്സിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആൻസറിൽ മൈനസ് കൊടുക്കാം. ആൻസർ മൈനസ് ടു. ക്വസ്റ്റ്യൻ നമ്പർ ബി, മൈനസ് ടു മൈനസ് ത്രീ, സൈൻ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ ഫൈവ്. സെയിം സൈൻ ഇട്ട് കൊടുത്തു, മൈനസ് ഫൈവ് എന്ന് ആൻസർ കിട്ടി. അടുത്തത് ടെൻ മൈനസ് മൈനസ് ഫൈവ്, ഇത് രണ്ട് സ്റ്റെപ്പിൽ തന്നെ എഴുതി ചെയ്യണം. ടെൻ മൈനസ് മൈനസ് വന്നുകൊണ്ട് അവിടെ പ്ലസ് വന്നു, അപ്പം ടെൻ പ്ലസ് ഫൈവ്. ടെൻ പ്ലസ് ഫൈവ് എന്താണ്? രണ്ട് മൈനസ് ഒന്നിച്ച് വന്നുകൊണ്ട് പ്ലസ് കൊടുത്തു. ടെൻ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, മൈനസ് സിക്സ് മൈനസ് മൈനസ് ഫോർ. മൈനസ് സിക്സ് ആദ്യം അതുപോലെ എഴുതി, നടുക്ക് രണ്ട് മൈനസ് ഒന്നിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് പ്ലസ്സായി പ്ലസ് ഫോർ. അപ്പോൾ മൈനസ് സിക്സ് പ്ലസ് ഫോർ. ഇപ്പോൾ ഡിഫറൻ്റ് ആണ് സൈന്, ഡിഫറൻസ് കണ്ടു, വലുതിൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ ആൻസർ മൈനസ്, ആൻസർ മൈനസ് ടു എന്ന് കിട്ടി. ഇതാ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. ആൻസറും കൂടെ കൊടുക്കുന്നുണ്ട്, ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.